ഹലോ അങ്ങനെ ഓൾ ഇന്ത്യ യാത്രന്റെ തുടക്കം കുറിക്കാണ് ഇന്ന് അപ്പോൾ ഞങ്ങളെ ക്ലബിന്റെ കീഴിൽ നല്ലൊരു യാത്രയപ്പ് കാര്യങ്ങളൊക്കെ കിട്ടി അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം ഇത് ഞങ്ങൾ അങ്ങാടിയാണ് ചൂണ്ടിക്കൽ അങ്ങാടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം യാത്ര അങ്ങനെ ക്ലബിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വണ്ടിയിൽ കയറി യാത്ര തുടങ്ങാണ് ഓൾ ഇന്ത്യന്റെ യാത്ര തുടങ്ങാണ് അപ്പൊ എന്റെ കൂടെ ഉള്ളത് അസ്ലമാണ് എന്റെ ഫ്രണ്ട് ഇപ്പൊ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കാണ് ഓക്കെ ഇനി യാത്രയില് ഞങ്ങൾ കാണുന്ന വ്യത്യസ്തമായ അനുഭവങ്ങളും സംഭവങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് മുന്നിൽ യൂട്യൂബിലൂടെ കാണിക്കാൻ പോണത് അപ്പോ സ്റ്റേ ട്യൂൺ യാത്ര ഏകദേശം വടകര എത്താനായിട്ടാണ് ഇപ്പൊ റോഡ് പണി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതുപോലെ ഞങ്ങൾ ഈ യാത്രക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ സംഭവങ്ങള് കാറിൽ സെറ്റ് ചെയ്തിട്ടുള്ള എന്നുള്ളതൊന്ന് കാണിച്ചിരട്ട ഞങ്ങള് താമസിക്കാനുള്ള ടെന്റ് അതുപോലെ ഭക്ഷണങ്ങൾ പോണ വഴികളിൽ വെച്ചിട്ട് പാകം ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത് പാകം ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനുള്ള സെറ്റപ്പ് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ കാണിച്ചുതരാം ഞങ്ങളിത് നേരെ പോകുന്നത് കാസർഗോഡാണ് ഞങ്ങൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് ഫിക്സ് ചെയ്തിട്ടുള്ളത് അവിടെ പോയിട്ട് അവിടുത്തെ ബൈക്കൽ കോട്ട എന്ന് പറഞ്ഞ സംഭവം കണ്ടിട്ട് പിന്നെ അവിടുന്ന് അവിടെ സ്റ്റേ ചെയ്യുക അല്ലെങ്കിൽ കുറച്ച് പോയിട്ട് സ്റ്റേ ചെയ്യുക അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ കാറിൽ എന്തൊക്കെ നമ്മുടെ യാത്രക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് കാണാം ഓക്കെ ഞങ്ങൾ മെയിനായിട്ട് ഫുഡിന് എടുത്തിരിക്കുന്നത് ഇതാണ് ഇത് 5 kg ഗ്യാസാണ് ഇത് നമുക്ക് ഏത് പെട്രോൾ പമ്പിലാണെന്നുണ്ടെങ്കിലും മാറ്റാം അതുപോലെ അതിന്മേൽ തന്നെ വരുന്ന ഒരു സ്റ്റൗവാണിത് ഇതിങ്ങനെ മേടിക്കാൻ കിട്ടും ഇതിന് 800 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് മേടിച്ച് നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ സുഖമാണ് ജസ്റ്റ് ഇവിടെ തിരിച്ചു കൊടുത്താൽ ഗ്യാസ് ഓപ്പൺ ആവും ഓക്കെ അതുപോലെ വലിയൊരു ക്യാൻ എടുത്തിരിക്കണം അതിൽ വെള്ളം ഫുള്ള് കംപ്ലീറ്റ് വെള്ളം ഒരു 10 ലിറ്ററൊക്കെ പോയിട്ടാണ് അങ്ങനത്തെ ഒരു ഇത് പിന്നെ ഒരു ഫ്ലാസ്ക് എടുത്തിരിക്കണം ഇതിലിപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ചായ കംപ്ലീറ്റ് ഫില്ല് ചെയ്തിരിക്കണം അതുപോലെ പിന്നെ കുക്കർ അങ്ങനത്തെ പാത്രങ്ങൾ സാധനങ്ങളാണ് ഇതിലുള്ളത് അതിലെല്ലാം ഉണ്ട് അരി അങ്ങനത്തെ കംപ്ലീറ്റ് സാധനങ്ങൾ ഫില്ല് ചെയ്തിട്ടുണ്ട് ബാക്കിൽ ഇത്ര സാധനങ്ങളുള്ളു ഞങ്ങൾ രണ്ടാളായതുകൊണ്ട് ഇതിൻ്റെ നേരെ ഫ്രണ്ടിലുള്ള പോർഷനിൽ നമുക്ക് സാധനം വെക്കാമല്ലോ പിന്നെ കൊട അങ്ങനെ എവിടെയെങ്കിലും പെട്ട് കഴിഞ്ഞാൽ അങ്ങനത്തെ സംഭവങ്ങൾ പിന്നെ മെയിൻ നമ്മൾ ആ സാധനങ്ങളാണിത് ഇവിടെ ഞങ്ങൾക്ക് ഇത് ടെൻറ്റിൽ ഉപയോഗിക്കാനുള്ളൊരു ഷീറ്റാണ് തണുപ്പൊക്കെ കയറാതിരിക്കാൻ അതുപോലെ 2 സ്റ്റൂള് ഇതിങ്ങനെ നമുക്ക് മടക്കി വെക്കാൻ പറ്റിയ ടൈപ്പ് സ്റ്റൂളാണ് സ്റ്റൂള് പിന്നെ ഇതാണ് നമ്മൾ ടെൻറ്റ് ഇത് 3 ആൾക്ക് കിടക്കാൻ പറ്റിയ ടെൻറ്റാണ് അപ്പോൾ ഇത് വിരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാണിച്ചു പിന്നെ നമ്മളെ ബാഗ് ലഗേജ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വെച്ചിട്ടുള്ളത് 2 ആളെ ലഗേജ് കാര്യങ്ങൾ പിന്നെ ഫ്രണ്ടിൽ 2 ആൾ ഇരിക്കുക അങ്ങനെയാണ് യാത്ര ഓക്കെ ഇപ്പം ഞങ്ങൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് സൈഡാക്കിയിട്ട് വീഡിയോ എടുത്ത് ഇതിലുണ്ടാവും പോണ വഴി ഏകദേശം കണ്ണൂർ എത്താനായിരിക്കും നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്താനായിരിക്കും അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചായ ഒക്കെ കുടിച്ചിട്ട് വന്ന് പോകാൻ വിചാരിച്ചു
അതുപോലെ വണ്ടിമേ സ്റ്റിക്കർ ചെയ്തിട്ട് ജസ്റ്റ് എൻ്റെ ചാനലിൻ്റെ ഒരു ലോഗോ, ഓൾ ഇന്ത്യ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരിത്. അതിനുശേഷം ഞങ്ങളെ ക്ലബ്ബ് ന്യൂ ബെസ്റ്റ്ബല്ലാർ ക്ലബിൻ്റെ ലോഗോ, പിന്നെ ഞങ്ങളെ സ്റ്റാർട്ടിങ് പോയിന്റ് കേരള തിരൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോണ സ്ഥലം. ഇവിടുന്ന് പിന്നെ ബാക്കിൽ ജസ്റ്റ് ഒരു ലോഗോ, പിന്നെ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്, പിന്നെ ഡിസൈൻ ചെയ്ത ടീം, പിന്നെ ഇൻസ്റ്റാ ലിങ്കും, എൻ്റെ കൂടെ വരുന്ന അസ്ലമിൻ്റെ ഇൻസ്റ്റാ ലിങ്കും, പിന്നെ എന്താ പിന്നെ ഇങ്ങനെ വന്ന് ഇവിടെ അവസാനിക്കും. പിന്നെ ഏറ്റവും മുകളിൽ വലിയൊരു ലോഗോ കൂടി കൂടെ. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് വണ്ടിമേ ചെയ്തിട്ടുള്ളതും ബാക്കിയുള്ള ഡീറ്റെയിലും. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ട് അവിടെ നിന്നുള്ള വീഡിയോ കാണാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് എപ്പിസോഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇനി ഞങ്ങൾ കാസർഗോഡ് എത്തിയിട്ട് അവിടെ നിന്നുള്ള വീഡിയോസ് സെക്കൻഡ് എപ്പിസോഡായിട്ട് വരും കേട്ടോ. ഓക്കെ, താങ്ക് യു.